വയനാട് ദുരന്തത്തിൽ തെരച്ചിൽ നാലാം ദിവസവും ഊർജിതമാക്കിയിരിക്കുകയാണ്. അപ്പോഴും ആശങ്കയായി മാറുന്നത് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 292 ആയിട്ടുണ്ട്. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിൽ തന്നെ 49 കുട്ടികളും ഉൾപ്പെടുന്നതായാണ് വിവരം. ഇന്നിപ്പോൾ 6 സോണുകളായി തിരിഞ്ഞ് ആണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ രണ്ടാമത്തെയും പുഞ്ചിരിമട്ടം മൂന്നാമത്തെയും സോണാണ്. വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും വെള്ളാർമല സ്കൂൾ അഞ്ചാമത്തെയും സോണായി വരും. പുഴയുടെ അടിവാരമാണ് ആറാമത്തെ സോൺ. സൈന്യം, NDRF, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ഓരോ സംഘത്തിനും പ്രദേശവാസികളായ 3 പേരെയെങ്കിലും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഈ സംഘത്തിൽ ഉണ്ടാകും. എന്നാൽ മഴ തെരച്ചിലിന് വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക ഇപ്പോഴും തുടരുകയാണ്. ചാലിയാർപുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലും തെരച്ചിൽ തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നാലാം ദിവസം തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. 6 സോണുകളായി തിരിഞ്ഞാണ് പരിശോധന നടക്കുന്നത്. രാവിലെ മഴ ശക്തമായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ട് ഈ ഒരു തെരച്ചിലിന് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന ഇടം, ഈ ഒരു പ്രളയത്തിന്റെ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിന്റെ തീക്ഷ്ണത എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഇടമാണ് ഇത്. വെള്ളാർമല വില്ലേജ് മേഖലയാണ്. ഇവിടെയാണ് നമ്മൾ ഈ പരന്ന് കിടക്കുന്ന വൻ മരങ്ങളുടെ കൂട്ടം കാണുന്നത്. ഉരുൾപൊട്ടലിൽ ഒന്നായി കുത്തിയൊലിച്ചു വന്ന ആ തടികളെല്ലാം, വലിയ മരങ്ങൾ, അതെല്ലാം തന്നെ ഒന്നായി ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന കഴിഞ്ഞാണ്. അവിടെ ഒരു മൃതദേഹം കണ്ടു എന്ന സൂചനയാണ് തെരച്ചിൽ സംഘം നടത്തുന്നത്. പുഴയുടെ മറുവശത്ത് ഒരു മൃതദേഹം കണ്ടതായിട്ടുള്ള സൂചന ലഭിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്നാണ് ആ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. മൃതദേഹം പൊതിയാനുള്ള ബോഡി കവർ വേണം എന്ന ഒരാവശ്യം ആണ് അവിടെ നിന്നും വന്നിരിക്കുന്നത്. അവിടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലായിട്ട് ചിതറിക്കിടന്നിരുന്ന ആ തെരച്ചിലാണ് ഇന്നിപ്പോൾ ഓരോ മേഖലകൾ തിരിച്ച് കൃത്യമായ സൈന്യത്തെ വിന്യസിച്ച്, ഉദ്യോഗസ്ഥരെ വിന്യസിച്ച്, ആളുകളുടെ എണ്ണം കൃത്യമാക്കി, അത്തരത്തിൽ ഒരു ഓർഡറിൽ രീതിയിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളും കൃത്യമായി പരിശോധിച്ച് മുന്നേറുകയാണ് ഈ തെരച്ചിൽ സംഘം ചെയ്യുന്നത്. അങ്ങനെ നടത്തിയ തെരച്ചിലാണിപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഞാൻ ഈ ഒരു ഏരിയ, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഉരുൾപൊട്ടി ഒഴുകി വന്ന പുഴ അത് ഈ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ടാണ്. നേരെ മുൻപിലുള്ളത് ഇവിടേക്ക് ഒഴുകുന്ന ഒരു തോടാണ്. ഈ പുഴയുടെ ഒരു കൈവഴിയാണ് ഈ തോട്. അപ്പോൾ ഉരുൾപൊട്ടി വന്നപ്പോൾ ആദ്യം വന്നടിഞ്ഞ മരത്തടികളും വലിയ കല്ലുകളും ഒക്കെ ഈ ഒരു മേഖലയിലേക്ക് കയറി തിരിച്ച് ഈ മേഖലയെ ഒന്നാകെ മുക്കി തോട്ടിലേക്ക് പോയി, വീണ്ടും അത് പുഴയിലേക്ക്. അതായത് ശരിക്ക് ഉരുൾപൊട്ട് ഉരുൾ ഇവിടെ കറങ്ങുകയാണ് ചെയ്തത്, കറക്കിയടിക്കുകയാണ് ചെയ്തത്. അതാണ് ഇത്രയും അധികം നാശം അല്ലെങ്കിൽ ഇത്രയധികം അവശിഷ്ടം ഇവിടെ ഉള്ളത്. ഇത്രയും കൂടുതൽ മരത്തടികൾ ഇവിടെ എത്താനുള്ള കാരണം ഇവിടെ ചുഴറ്റി ഉരുൾ ചുഴറ്റി പോയ ഇടമായിട്ട് വേണം കാണാൻ. ഇങ്ങനെ വന്ന് കറങ്ങി അങ്ങനെ പോകുന്നു. അതാണ് ഈ ഒരു ഇടത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഏറ്റവും അധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു മേഖല കൂടിയാണ് ഇത്. ഇതിനോടൊപ്പം തന്നെ 30-ലേറെ മൃതദേഹങ്ങൾ ഈ ഒരു ഒറ്റ മേഖലയിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുണ്ട് എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഇന്നലെ 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ പേർ ഈ ഒരു മണ്ണിനടിയിലും ഈ ഒരു പുഴയുടെ തീരത്തുമൊക്കെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കിയാണ് ഇവിടെ കൂടുതൽ തെരച്ചിൽ നടത്തുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ഒരു പുഴ ഇവിടെ നിന്നും താഴേക്ക് ഒഴുകിപ്പോകുമ്പോൾ അത് പിന്നീട് വനമേഖലയിലേക്കാണ് കയറിപ്പോകുന്നത്. അതായത് ജനവാസ കേന്ദ്രം ഈ പുഴ ഒഴുകുന്ന മേഖലയിലെ ഇവിടുത്തെ അവസാന ജനവാസ കേന്ദ്രം ഇതാണ്. ഇവിടെ നിന്നങ്ങോട്ട് താഴേക്ക് കാട്ടിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ ഇവിടെ നിന്നും നമുക്കറിയാം, ചാലിയാറിൽ നിന്ന് ഏകദേശം 150-ലേറെ മൃതദേഹം ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള മേഖല വനത്തിലൂടെയാണ്. അപ്പോൾ വനത്തിലുള്ള തെരച്ചിലാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം. കാരണം നമുക്കറിയില്ല ഈ
കാട്ടിനുള്ളിൽ എവിടെയെല്ലാം എങ്ങനെയെല്ലാം കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഈ മൃതദേഹങ്ങൾ ഉണ്ടാവുക, ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ മേഖലകളോട് കേന്ദ്രീകരിച്ചാണ് പുഴയുടെ വശങ്ങൾ അത് കേന്ദ്രീകരിച്ചാണ് മറ്റൊരു സംഘത്തിൻ്റെ തെരച്ചിൽ. അങ്ങനെ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കണ്ടെത്തിയതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. വലിയ മരത്തടികൾ, അതിൻ്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഒരു മാർഗവുമില്ല. നോക്കൂ, ഈ ഒരു മരം തന്നെ നോക്കൂ, എത്രമാത്രം വലുതാണ് ഇതിൻ്റെ ഒരു തായ്ഭാഗം തന്നെ. ഇതെല്ലാം ഈ ഒരു ഉരുൾപൊട്ടലിൽ മൂടോടെ വേരറ്റ് വേര് പുഴക്കി വന്ന കാഴ്ചയാണ്. ഇത്ര വലുപ്പമുണ്ട് ഇതിന്, ഇത്രയും വലിയ മരങ്ങൾ ആണിവിടെ കിടക്കുന്നത്. എത്ര പേര് ശ്രമിച്ചാലും അനങ്ങാത്ത അത്ര വലിയ മരമാണ് ഇതൊക്കെ. അത്രമാത്രം വലിയ വൻമരങ്ങൾ ഈ ഒരു മേഖലയിൽ ഒന്നാകെ നിറഞ്ഞ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മൂന്ന് ദിവസമായിട്ട് ഇവിടുന്ന് ഏറ്റവും മൃതദേഹം കണ്ടെത്താനുള്ള കാരണവും ഇത്, ഈ ഒരു പ്രദേശം ഇത്തരത്തിൽ മരത്തടികൾക്കിടയിൽ ആളുകൾ പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നത് കണ്ടു തന്നെയാണ് ഇവിടെ കുറെ കൂടി ഊർജിതമായ തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ വടം കെട്ടി പുഴയുടെ തോടിൻ്റെ മറുകരയിലേക്ക് ഈ ഒരു ശരീരാവശിഷ്ടമാണോ മൃതദേഹമാണോ എന്നറിയില്ല, അത് കൊണ്ടുവരാനുള്ള ആളുകൾ നീങ്ങുന്നതിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. ഏറെ ശ്രമകരമായ അധ്വാനം എന്ന് മനുഷ്യ സാധ്യമായതെല്ലാം ഇവിടെ ചെയ്യുന്നു എന്ന് കേവലം പറയുകയല്ല, നമ്മളത് നേരിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാനെന്ന ചോദ്യമാണ് ഇത്രയും വലിയ ഈ ഒരു ഉദ്യമം കാണുമ്പോൾ ഉദിക്കുന്നത്, ചോദ്യം ഉദിക്കുന്നത്. എത്രമാത്രം അശ്രാന്ത പരിശ്രമമാണ് ഈ ഒരു മേഖലയിൽ നടക്കുന്നത്. എന്താണെങ്കിലും ദുരന്തത്തിൻ്റെ ഓരോ മേഖലയിലും ദുരന്തം ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ഓരോ തരത്തിലുള്ള നാശനഷ്ടമാണ്. നമ്മൾ മുണ്ടക്കൈ മുഗൾ ഭാഗത്ത് കണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യമാണ് ഈ ഒരു താഴെ ഭാഗത്ത്, വെള്ളാർമല വില്ലേജിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനാകുന്നത്. ഈ ഒരു ഏറ്റവും അധികം ആളുകൾ അകപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വെള്ളാർമല വില്ലേജ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തെരച്ചിലിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ കൂടിയും ഈ പ്രദേശവാസികളെയും ഈ എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ വിദഗ്ധരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഇവിടുത്തെ ഒരു തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്താണെങ്കിലും ഒരു ആ മൃതദേഹം കണ്ടെടുത്ത ഇടത്തേക്ക് എത്താനുള്ള പരിശ്രമത്തിലാണ് ആ ദൗത്യസേനാംഗങ്ങൾ. അഭിലാഷ്, സി ബി അനുമോദാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം മരങ്ങൾ ആണ് കടപുഴകി എത്തിയിട്ടുള്ളത് എന്നത് ആ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. അവിടുത്തെ ഭയാനകമാകുന്ന സാഹചര്യം, ഇത് ഒഴുകിയെത്തിയതാണ്, ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി മണ്ണും ചെളിയും കല്ലും വലിയ പാറക്കഷ്ണങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞ് അതോടൊപ്പം തന്നെയാണ് കടപുഴകിയ കുറ്റൻ മരങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മരച്ചില്ലകൾക്കിടയിൽ ഒക്കെ മൃതദേഹങ്ങൾ ഇനിയും ശേഷിക്കുന്നു എന്നതാണ് ദുരവസ്ഥ. അവിടെയാണ് വോളണ്ടിയർമാർ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലുകൾക്ക് ഒടുവിലായി ഓരോ മൃതദേഹവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാലാം ദിവസം ആണ്.